നമ്മൾ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തള്ളിപ്പറയുന്ന അർത്ഥമില്ല. അവരുടെ കഴിവുകൾ തെളിയിക്കാൻ സമയമായിട്ടില്ല, സമയം വരുമ്പോൾ കഴിവ് തെളിയിക്കും. ചിലപ്പം ചെറുപ്പത്തിൻ്റെ ഇതായ ബാല്യചാപലം കണ്ട് കണ്ടെന്ന് വരാം. എനിക്ക് 12 വയസ്സുള്ള കാലം മുതൽ തന്നെ എനിക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി പരിചയപ്പെടാൻ കഴിയും. മോഹമുക്തനായ കോൺഗ്രസ്സുകാരനാണ്, അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. കോൺഗ്രസിൽ ഗ്രൂപ്പില്ല. അതേസമയം ഉമ്മൻചാണ്ടി ഒരു ഫാക്ടറാണ്, രമേശ്വരത്തിലെ ഫാക്ടറാണ്. ചെറിയാൻ ഫിലിപ്പിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല, എല്ലാ മലയാളികൾക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തോട് രാഷ്ട്രീയം തന്നെ ചോദിക്കാം നമുക്ക്. ഞാൻ ഈ പറയുന്ന നാഷണൽ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിപ്പോർട്ടിംഗ് ഒക്കെ നടന്നു. ഞാൻ ഈ പല ചെറുപ്പക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ മോദി അവരുടെ ഒരു ഹീറോയാണ്, കാരണം തീരുമാനങ്ങളുണ്ട്. ഇപ്പം നാഷണലിസം ആണെങ്കിലും പല 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 ഫ്രണ്ടിലും പുള്ളി ഫെയിലിയറാണ്, പക്ഷേ അദ്ദേഹത്തെ ഒരു 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 സോളിഡ് നേതാവായിട്ട് അംഗീകരിക്കുന്നു. അതുകൊണ്ടായിരുന്നു ഒരു അത് ഹീറോയിസം യുവത്വം അംഗീകരിക്കുന്നതാണ്. ഈ ചെറുപ്പക്കാർ ഒരു കാലത്ത് നെഹ്റുവിനെ ഹീറോ ആക്കി, ഇന്ദിരാഗാന്ധി ഹീറോ ആക്കി, രാജീവ് ഗാന്ധി ഹീറോ ആക്കി, പിന്നീട് ഒരു ഹീറോ എന്ന നിലയിൽ വരാൻ മോഡിക്ക് കഴിഞ്ഞു. അസത്യമാണ്, അത് ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയാകുന്നു, കാരണം അതൊരു വലിയൊരു സംഭവമായിട്ടാണ്. അല്ല, അതുകൊണ്ട് മാത്രമല്ല, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ ഹീറോ ആക്കിയിട്ടുണ്ട്. അതേസമയം ആൻറ്റി ഹീറോ ആയിട്ടുണ്ട് പലതിലും. രാഹുൽ ഗാന്ധി മോദിക്ക് പകരം വെക്കുവാൻ പറ്റുമോ? അത് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത്, ഇപ്പം ഇന്ദിരാഗാന്ധി ഉദാഹരണത്തിന്, ഇന്ദിരാഗാന്ധി പെട്ടെന്നാണ് പ്രധാനമന്ത്രിയാവുന്നത്. പെട്ടെന്ന് പ്രധാനമന്ത്രിയാകുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയിലെ വാർത്താവതരണ പക്ഷേ മന്ത്രിയാണ്. അതിനപ്പുറമില്ല, ഒരു വർഷം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. നെഹ്റുവിനൊപ്പം നടന്നു എന്നല്ലാതെ അങ്ങനെ പെട്ടെന്ന് വരാനുള്ള കഴിവുള്ള ഒരാളായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. അപ്പം ഇന്ദിരാഗാന്ധി വന്ന അത് പ്രത്യേകിച്ചും ഈ താഷ്കൻ കരാറൊക്കെ വന്ന് ഈ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഇന്ത്യ ആകെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് പലരും ഭയപ്പെട്ടിരുന്നു. ഞാൻ കുട്ടിക്കാലത്താണെങ്കിൽ പോലും നമ്മളത് അത് ഇന്ദിരാഗാന്ധിക്ക് ഭരിക്കാൻ പറ്റുമോ എന്ന് വീട്ടിൽ ചർച്ച ചെയ്യുമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറി പെട്ടെന്ന് ഇന്ദിരാഗാന്ധി ഇവരെയെല്ലാം തകർത്ത്, ഈ പറയുന്ന പഴയ തലമുറ ഓൾഡ് ഗാർഡ്സ് എന്ന് പറയുന്ന ആളുകളെല്ലാം തകർത്തെറിഞ്ഞ് അവരുടെ സിൻഡിക്കേറ്റിനെ അടിച്ചമർത്തി ഹീറോയി മാറി. പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ചെറിയ വീഴ്ചയുണ്ടെങ്കിൽ പോലും തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ ഒരാളുടെ കഴിവുകൾ തെളിയിക്കുന്നത് ആ ആൾ, ഇപ്പോൾ സോണിയാഗാന്ധി വന്നപ്പോൾ വിധവ വന്ന് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചവരില്ലേ? ആ വിധവയുടെ നേതൃത്വത്തിൽ ഇന്ത്യ രണ്ട് തവണ അധികാരത്തിൽ വന്നില്ലേ? അതുകൊണ്ട് നമ്മൾ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തള്ളിപ്പറയുന്ന അർത്ഥമില്ല. അവരുടെ കഴിവുകൾ തെളിയിക്കാൻ സമയമായിട്ടില്ല, സമയം വരുമ്പോൾ കഴിവ് തെളിയിക്കും. ചിലപ്പം ചെറുപ്പത്തിൻ്റെ ഇതായ ബാല്യചാപലം കണ്ട് കണ്ടെന്ന് വരാം, കാരണം കുറച്ചുകൂടി കഴിയുമ്പോൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്വത. ഞാൻ തന്നെ ഒരു 20 വർഷം മുമ്പ് ചിന്തിച്ച പോലല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്, കാരണം കുറച്ചുകൂടി അനുഭവം വന്നു, പ്രായോഗികത വന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ചിന്ത, ഇപ്പോഴത്തെ ചിന്തയും എൻ്റെ ചെറുപ്പത്തെ ചിന്ത രണ്ടാണ്. അപ്പോൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ രാഷ്ട്രീയത്തിൽ മാറി, എന്നെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറി. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇന്ന് നിലനിൽക്കുന്ന കൺസെപ്റ്റ് എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിനുള്ള കഴിവും രാഹുൽ ഗാന്ധി ഇന്നുവരെ ഒന്നും കാണിച്ചിട്ടില്ല. കാണിച്ച സമയമുണ്ടല്ലോ, കാണിച്ചുകൂടായില്ല. അപ്പം ബേസിക്കലി കുടുംബ രാഷ്ട്രീയം കോൺഗ്രസിൽ കണ്ടിന്യൂ ചെയ്യും എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സംഘടന പറയുകയാണ്, ആരാണ് തിരക്കപ്പെടുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഈ KSU പ്രസിഡൻ്റായിരുന്നു, ഈ AKയുമായിട്ടുള്ള ബന്ധം എങ്ങനെ തുടങ്ങുന്നത്? ഞാൻ KSU പ്രസിഡന്റ് അതിന് ചരിത്രമുണ്ട്. AKയുടെ ചരിത്രം മാത്രമല്ല, ഞാൻ ഈ പറയുന്ന മത ക്രിസ്ത്യാനിയായി ജനിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കോൺഗ്രസ്സായി ജനിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ കോൺഗ്രസ്സാണ്. എൻ്റെ ഫാദർ അന്ന് തൃശ്ശൂരിലാണ് ജോലി. അപ്പം എനിക്ക് ഒരു 3 വയസ്സുള്ളപ്പോഴാണ്, 3 വയസ്സില്ല, 2 വയസ്സുള്ള സമയത്താണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് ഒരു കോൺഗ്രസ് ഫാമിലിയുടെയാണ്, അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കന്മാരുടെ വീടാണ്, കാങ്കപ്പാടൻ ഹൗസ് എന്ന് പറയും. അപ്പോൾ അവർ പ്രസിദ്ധരായ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. കാരണം ഞാനും ഫാദർ മദർ ഞാൻ 3 പേരുള്ള കൊച്ച്, 2 മുറിയുള്ളൊരു കൊച്ച് ഇത്. അപ്പം അവിടെ ഈ കരുണാകരൻ ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഓർമ്മയില്ല, പക്ഷേ എങ്കിലും കോൺഗ്രസിൻ്റെ കൊടിയുമായിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചത് അമ്മ ആണ് എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പഠിപ്പിച്ചാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലത്തെ സ്റ്റേഡിയം ഉണ്ട്, തോപ്പ് സ്റ്റേഡിയം, ഇപ്പോഴും ഉണ്ട്, ആ മിഷൻ ക്വാർട്ടേഴ്സിന് പുറം, മിഷൻ ഹോസ്പിറ്റലിന് പുറം. ആ സ്റ്റേഡിയത്തിൽ KKരുണാകരനെ മുഖം വെച്ച കാളെ അടയാളത്ത് വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അമ്മ KKരുണാകരനെ നഷ്ടം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് കരുണാകരൻ എന്ന് പറഞ്ഞ് രൂപയിട്ട് നടക്കുന്ന ഒരാൾ കാണിച്ചിട്ടുണ്ട്. അന്ന് 57 കരുണാകരൻ തോറ്റു. അടുത്ത തെരഞ്ഞെടുപ്പിൽ 60 പുള്ളിക്ക് സീറ്റ് കിട്ടിയില്ല. പിന്നെ തട്ടിലെ സ്റ്റേലിലെ കേസ് എങ്കിൽ പോലും വീട്ടിൽ ഇത് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തേക്ക് 62 വരുന്നു, 5ാം ക്ലാസ്സിൽ തിരുവനന്തപുരത്ത് ചേർക്കുകയാണ്. 5ാം ക്ലാസ് ചേർന്ന് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന കുരിശപ്പൻ എന്ന് പറഞ്ഞ അധ്യാപകൻ ഞങ്ങളുടെ കുന്നുകുഴി വാർഡിൽ മത്സരിക്കുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്.
അപ്പോൾ അധ്യാപനം ജയിപ്പിക്കാൻ വേണ്ടി കൂടെ നോട്ടീസൊക്കെ ഇറക്കി. അപ്പോൾ അനൗൺസ്മെൻ്റ് നടക്കുന്ന വന്നപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് ഈ പഴയ ഓർമ്മയുണ്ടല്ലോ, മുഖം വെച്ച കള, മുഖം വെച്ച കള അടയാളത്തിൽ കുരിശപ്പനെ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഞാനും അനൗൺസ്മെൻ്റ് എടുത്തു. അപ്പം ഞാൻ എന്നെ എല്ലാവരും ശ്രദ്ധിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ആർ ശങ്കർ താമസിക്കുന്നത്. 64 മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ പലരും വരുന്നതൊക്കെ അറിയാം. അങ്ങനെ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് എന്നറിയാം. അങ്ങനെ ഒരു ദിവസം 67 ആർ ശങ്കർ ചിറയങ്കിളിൽ മത്സരിക്കുന്നു. അപ്പോൾ കുന്നുകുഴിയിലെ കോൺഗ്രസ്സുകാർ പറഞ്ഞു, വരും ഈ അധ്യാപനോട് പറഞ്ഞു അവിടെ അനൗൺസ്മെൻറ്റ് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. പോയപ്പോഴത്തേക്കൊണ്ട് എൻ്റെ അനൗൺസ്മെൻറ്റ് ഒന്നായിരുന്നു. അപ്പം ശങ്കർ എന്നെ കണ്ട് അഭിനന്ദിച്ചു. ശങ്കർ തോറ്റുപോയി. പിന്നെ ശങ്കറിൻ്റെ വീട്ടിൽ കയറി കയറി നടക്കുന്ന അവസ്ഥ വന്നു. അത് കഴിഞ്ഞ് വന്നപ്പോൾ ആണ് 67 കരുണാകരൻ പ്രതിപക്ഷ നേതാവായിട്ട് വരികയാണ്. അത് ഞാൻ എം എൽ എ ഓഫീസിലാണ് താമസിക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ എ കെ ആൻ്റി മാറി ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റ് ആകും. ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റ് ആകുമ്പോഴാണ് സ്കൂളുകളിൽ കെ എസ് യൂണിറ്റ് ഉണ്ടാക്കാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രസംഗ മത്സരത്തിലൊക്കെ YMCAയിലും മറ്റൊക്കെ കടത്ത് എന്ന ആളെന്ന നിലയിലും സ്മാർട്ടായി നടക്കുന്ന ആളെന്ന നിലയിലും ഈ പറയുന്ന ബാൻഡ്രോസ് ബംഗ്ലാവിൽ കുരിശപ്പ സാറിനോട് ചെന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ബാൻഡ്രോസ് ബംഗ്ലാവ് ഒരുക്കി ചെന്നപ്പോൾ അവിടുത്തെ കാർ ഷെഡിൽ ഒരു ബെഞ്ചിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. അപ്പം അവിടുത്തെ ഗോപാലട്ടൻ എന്ന് പറഞ്ഞ ഓഫീസൊക്കെ എന്ന് പറഞ്ഞാൽ അതാണ് കെ എസ് യു പ്രസിഡൻറ്റ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മൻചാണ്ടിയെ തട്ടി ഉണർത്തി. എന്താ പേരെന്ന് ചോദിച്ചു, പറഞ്ഞ് ചെറിയാൻ വലുപ്പമാണ്, ഞാൻ പഠിക്കുന്ന സെൻറ്റ് ജോസ് സ്കൂളാണ്, ഞങ്ങളുടെ സ്കൂളിൽ യൂണിറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പം പ്രസിഡൻ്റ് ഉടനെ തന്നെ പിസ്റ്റാക്കുകയും ഹാസനയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്കൂൾ ഉണ്ടാക്കണം. അങ്ങനെ യൂണിറ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 68 ഞാൻ സ്കൂൾ ലീഡറായി, കെ എസ് യുവിൻ്റെ താലൂക്ക് സെക്രട്ടറിയായി, പിന്നെ താലൂക്ക് പ്രസിഡൻ്റായി, ജില്ലാ ഭാരവാഹിയായി, സംസ്ഥാന ഭാരവാഹി. അങ്ങനെ ഞാൻ കെ എസ് യുവിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ആൻ്റണി തുടങ്ങിയുള്ള ബന്ധം 62 67 ഇതേ കാലം തന്നെ കർണാടകം പരിചയപ്പെടുന്നു. അപ്പം എനിക്ക് 12 കാലം പോലെ തന്നെ എനിക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി പരിചയപ്പെടാൻ കഴിഞ്ഞു. അന്ന് ഇവരാർ എം എൽ എ ആവുന്നോ മുഖ്യമന്ത്രി ആവുന്നോ ആരും എൻ്റെ വീട്ടുകാർ കരുതിയില്ല. എൻ്റെ വീട്ടിൽ അംഗങ്ങളായിരുന്നു. അത് തിരുവനന്തപുരത്ത് ലൈഫ് ആയതാണ്. അതാണ് തീർച്ചയായും ഞാൻ ജംഗന്നൂടെ പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതായിരുന്നു ഒരു കാരണം. ഏക്കെയാണല്ലോ ഈ ബന്ധം അടുക്കാനുള്ള കാരണം. ബന്ധം അടുക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ ഞാൻ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റുഡീസ് ആയ ആളാണ്. അപ്പം ഞാൻ എനിക്ക് എഴുതാനൊക്കെ അറിയാം. അപ്പം നല്ല കൈപ്പടയാണ്. ആ പ്രസ്താവനകൾ എഴുതാനൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഏക്കയാണ്ട് ലേഖനങ്ങൾ താങ്കൾ എഴുതിയിട്ടുണ്ടോ? അല്ല, അത് ഏക്കയാൻ്റെ മാത്രമല്ല, ധാരാളം ആളുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം അതായിരുന്നു അടുക്കാൻ കാരണം. അല്ല, ആ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റും കെ എസ് യു പ്രസിഡൻറ്റും വലിയ ആളുകളാണ്. മാത്രമല്ല അങ്ങനെയൊക്കെ ഒരു ഞങ്ങളുടെ വീടുമായി ബന്ധമുണ്ട്, എന്നും കാണുന്ന ആളുകൾ നല്ല ബന്ധമുണ്ടായി. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുഞ്ഞനിയൻ അനിയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. തന്നെ അനിയാന്നാണ് വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കെ എസ് യു പ്രവർത്തിച്ച സമയത്ത് ഞാൻ താങ്കളെ കാണാൻ വന്നു ഉമ്മൻചാണ്ടിയുടെ എം എൽ എ ഹോസ്റ്റലിൽ. അവിടെ ആ ഉമ്മൻചാണ്ടി ഇത്രയും വെറുക്കാൻ കാരണം എന്ത്? അത് ഉമ്മൻചാണ്ടികൾ വെറുത്തിട്ടല്ല. ഉമ്മൻചാണ്ടിയോട് എനിക്ക് ഉറപ്പുണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി മുറിയിൽ തന്നെ താമസിച്ചിരുന്നത്. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കൊണ്ട് ഈ കോൺഗ്രസ്സിൽ അധികാര കുത്തുകയായി. അതായത് സി പി എമ്മിൽ ഒരു 80 അവർ തീരുമാനമെടുത്തു. അതായത് സി പി എം സി പി ഐ തീരുമാനമെടുത്തു. 2 കഴിഞ്ഞ ആളുകൾ മാറണം, 10 കഴിഞ്ഞ അവർ മാറണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എനിക്ക് സീറ്റ് തരാൻ പറ്റിയല്ല. 80 എനിക്ക് സീറ്റ് കിട്ടുമായിരുന്നു. ഞാൻ കെ എസ് യു പ്രസിഡൻ്റ് നിലയിൽ എനിക്ക് പാർലമെൻറ്റിലോ അസംബ്ലിയിൽ കിട്ടുമായിരുന്നു. ഞാൻ സീറ്റ് വേണ്ടെന്ന് തീരുമാനിച്ചാണ്. 82 ഞാൻ യൂത്ത് കോൺഗ്രസ് ഭാരവായിരുന്നപ്പോഴും എനിക്ക് സീറ്റ് വേണ്ടെന്ന് തീരുമാനിച്ചു. 87 വേണമെന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നത് കെ പി സി സി ഭാരവായ ശേഷമാണ്. കെ പി സി ഭാരവായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 32 വയസ്സിൽ കെ പി സി ഭാരവായ എന്ന് ഓർക്കണം. 91 അതും മത്സരിച്ചത് ഷുവർ സീറ്റിലല്ല. ടി കെ രാമകൃഷ്ണൻ മത്സരിക്കാൻ ആളില്ല. അന്നാണ് ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. 2000 വോട്ടാണ് തോറ്റത്. അതാണ് എൻ്റെ പ്രഥമ ഇലക്ഷൻ. എനിക്ക് ചെറിയ എന്തുകൊണ്ടാണ് ചോദിച്ചോക്കാം. ഈ പറഞ്ഞത് ആ കാലഘട്ടത്തിലൊക്കെ ഈ ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ മത്സരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ആളാണ്, എനിക്ക് സീറ്റിൻ്റെ ഒരു പ്രയാസമില്ല, മനോരമയിൽ കാണും ചെറിയമ്പലോടെ മത്സരിക്കുന്നു, പക്ഷേ ഞാൻ ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇ എം എസ് പറഞ്ഞത്. മോഹമുക്തനായ കോൺഗ്രസ്സുകാരനാണ് ചെറിയമ്പൽ. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബഹുമതിയാണ്. പക്ഷേ മോഹം ഇപ്പോൾ ആളുകൾ കളിയാക്കുന്നത് മോഹമുക്തൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇ എം എസ് ഉദ്ദേശിച്ചത് മോഹമുക്തൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാമോഹമുക്തനാണ്. അത് അതിമോഹമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരുടെ അർത്ഥമാണ്. എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിലെ ജീവിതത്തിൽ മോഹമില്ലാത്തവർ ജീവിക്കാൻ പറ്റൂ. മോഹം എന്ന് പറയുന്നതാണ് മനുഷ്യൻ്റെ വളർച്ചയുടെ അടിത്തറ. അപ്പോൾ ഞാൻ അതിമോഹമോ വ്യാമോഹമോ ഉള്ള ആളല്ല. അതേസമയം എന്നെ മോഹമുക്തനാക്കി ഇ എം എസ് പുകഴ്ത്തിയെങ്കിലും എന്നെ കോൺഗ്രസ്സുകാരും സി പി എംകാരും ഒരുപോലെ മോഹമുക്തനാക്കി അവഗണിക്കുകയാണ് ചെയ്തത്. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. അപ്പോൾ എ ഗ്രൂപ്പിൻ്റെ വ്യക്തമായിരുന്നു, വ്യക്തമാവ് മാത്രമല്ല അടിത്തറ ഉണ്ടാക്കി അതിനുവേണ്ടി പ്രയത്നമായിരുന്നു. എ കെ ആൻ്റണി എന്നെങ്കിലും തങ്ങളുടെ എ ഗ്രൂപ്പിന് വേണ്ടിയുള്ള വർത്തമാനം സംസാരിച്ചിട്ടുണ്ട്? എ കെ ആൻ്റണി എ ഗ്രൂപ്പിൻ്റെ നേതാവായാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടാക്കിയ ഗ്രൂപ്പൊന്നുമില്ല. അദ്ദേഹത്തെ ആ ഗ്രൂപ്പായിട്ട് ഒരിക്കലും ബന്ധമില്ല. അദ്ദേഹം ഒരിക്കലും ഗ്രൂപ്പ് ആവാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളല്ല. പക്ഷേ
യഥാർത്ഥത്തിൽ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് 74 കരുണാകരൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും അല്ല പ്രതിപക്ഷ നേതാവ് കരുണാകരൻ ഹോം മിനിസ്റ്ററാണ് പാർലമെൻ്ററി പാർട്ടി നേതാവ് ആൻഡ് കെ പി സി പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് എ ഗ്രൂപ്പിൻ്റെ നേതൃത്വം ആനണിക്കാണെങ്കിലും പ്രമുഖ വ്യക്തി വയലാർ രവിയായിരുന്നു. വയലാർ രവിയാണ് തറവാട്ടുകാരനവർ. അദ്ദേഹമാണ് സൃഷ്ടിസ്ഥിത സംഹാരമൂർത്തി. കെ എസ് എൽ യൂത്ത് കോൺഗ്രസിലെയും ആൻഡി ആരെ പ്രസിഡൻ്റ് ആവട്ടെ ഉമ്മൻചാണ്ടി പ്രസിഡൻ്റ് ആവട്ടെ ഒക്കെ തീരുമാനിക്കുന്നവരാണ് വയലാർ രവിയാണ്. ഞാൻ വരുന്നത് വരെയും തീരുമാനിച്ചിരുന്നത് വയലാർ രവിയാണ്. പിന്നീടാണ് മാറിയത്. അപ്പം വയലാർ രവിയുടെ വയലാർ രവി ആയിരുന്നു എ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും ഈ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസ് പണ്ട് കെ എസ് യു പ്രവർത്തിച്ച സമയത്ത് താങ്കളാണ് അവിടെ കെ എസ് യു എ ഗ്രൂപ്പിന് വേണ്ടി വാദിക്കുന്നത് ആ മീറ്റിങ്ങിൽ ആണ്. അത് അങ്ങനെ വന്നപ്പോൾ അന്ന് ഈ ഗ്രൂപ്പ് സത്യം പറഞ്ഞ 78 സ്പിരിറ്റിലോട് കൂടിയാണ് ഈ ഗ്രൂപ്പ് തീവ്രമായത്. കാരണം രണ്ട് പാർട്ടിയായി, രണ്ട് പാർട്ടിയെ കഴിഞ്ഞ ശേഷം പിന്നെ 82 പുനെ വന്നപ്പോഴും കരുണാകരൻ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് കരുണാകരൻ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടില്ല, ഐ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുകയും ലയിക്കപ്പെട്ട ഗ്രൂപ്പ് ആൻഡി നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ലയിച്ച് വന്നപ്പോൾ ആ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്നറിയപ്പെട്ടു. ആദ്യത്തെ രണ്ട് വർഷം ആൻഡിക്ക് സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല, അദ്ദേഹം ഒന്നും ഇടപെട്ടിരുന്നില്ല. അദ്ദേഹം പിന്നെ ഡൽഹി എ സി സെക്രട്ടറി ആയിട്ട് പോയി, പിന്നെ കെ പി സി പ്രസിഡന്റ് ആവും. ഈ സമയം ഒന്നും ഡൽഹി അദ്ദേഹം ഇവിടെ ഇല്ല. അപ്പോൾ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പിൻ്റെ നേതാവ് ആ സമയത്ത് ഉമ്മൻചാണ്ടിയായി മാറി. ഡൽഹിയിലാണ് ആനണി, ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു. എ ഗ്രൂപ്പിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന എ ഗ്രൂപ്പിൻ്റെ ഉന്നത നേതാവായിട്ട് ഈ ആന്റണിയുടെ പേരുണ്ടെങ്കിലും ആന്റണി ഇല്ലാത്ത ഗ്രൂപ്പാണ്. അപ്പം ഈ എ ഗ്രൂപ്പിൻ്റെ ആ ഗ്രൂപ്പിലെ യുവജന നേതാവ് ഞാനായിരുന്നു. അപ്പം ഈ ഗ്രൂപ്പുമായിട്ടൊന്നും ആന്റണിക്ക് ബന്ധമില്ല? അല്ല, അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, പറയാറുണ്ട്. ആന്റണി എല്ലാ കാര്യങ്ങളും മുമ്പാണ് ചർച്ച ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ യുവജന കാര്യങ്ങളെല്ലാം ആന്റണി എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പം എ കെ ആന്റണിക്ക് സംഭവം അറിയാം, സ്ട്രോങ് ഗ്രൂപ്പ് അദ്ദേഹത്തിൻ്റെ പേര്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, ഞാൻ എ ഗ്രൂപ്പിൽ വക്താവായിരുന്നപ്പോഴും ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നപ്പോഴും അപ്പുറത്ത് നിന്നിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് കാർത്തികേയൻ രമേശൊക്കെയാണ്. ഞാൻ ഒരിക്കലും അവരോട് കലഹിച്ചിട്ടില്ല. കാരണം രമ്യതയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല അടുത്ത കാലത്ത് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ചെറിയാവിലും സംഭവിച്ചിട്ടില്ല. ചെറിയാവിലിപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സമ്മതിക്കാത്തതിന് കാരണം എന്താ? ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വയലാർ രവി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ശ്രമിച്ചെങ്കിൽ പോലും അന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആന്റണി തയ്യാറായില്ല. കാരണം എന്താ? ചെറിയാൻ പറഞ്ഞതുപോലെ എന്ന് കരുതി. അവർ മേജർ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി പറയുന്ന പോലെയും മൈനർ ഗ്രൂപ്പ് ഞാൻ പറയുന്ന പോലെയായിരുന്നു. അതുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതൊന്നുമില്ല. പക്ഷേ പല ആൾക്കാരും പറയുന്നുണ്ട് ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കേഡർ സ്വഭാവമാണ്, ഐ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള സ്വഭാവമാണ്. അത് അതിലെന്താ സത്യം? ശരിയാണ്, ശരിയാണ്. അതായത് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 60 മുതൽ വന്ന ഒരു ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കെട്ടുറപ്പുള്ള ഒരു സംഘടനയായിരുന്നു. പക്ഷേ എ ഗ്രൂപ്പിൽ നിന്ന് തെറിച്ചുപോയപ്പെട്ട ആളുകളാണ്, അത് ആളുടെ പേരെന്ന് പറയുന്നത് ശരിയല്ല, എ ഗ്രൂപ്പിൽ നിന്നും അവഗണിക്കപ്പെട്ട ആളുകളാണ് ഐ ഗ്രൂപ്പിൽ. കരുണാകരൻ പറഞ്ഞത് ചവറ്റുകെട്ടിട്ട് കിടന്ന ആളുകളാണ് ഞങ്ങൾ പറക്കിയെടുത്തതെന്ന് കരുണാകരൻ തമാശ പറഞ്ഞിട്ടുണ്ട്. കാരണം അതായത് ആന്റി ഗ്രൂപ്പിൽ നിന്ന് കൊഴിഞ്ഞുപോയർ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് കരുണാകരൻ വെച്ചത്. പക്ഷേ കരുണാകരൻ്റെ കൂടെ വന്ന ആളുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിലിറ്റൻസിയുള്ള ആളായിരുന്നില്ല. ഇന്ദിരാ തരംഗം വന്നല്ലോ, ഇന്ദിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു ഇന്ദിരാ തരംഗം ഉണ്ടായപ്പോൾ ആ തരംഗത്തിൻ്റെ ഭാഗമാവുകയും ഇടതുപക്ഷത്തോട് ചേർന്ന മാർക്സിസ്റ്റ് വിരുദ്ധരായ ആളുകളും കൂടെ ചേർന്ന് വന്ന് കരുണാകരൻ കൂടെ ഒഴിയെത്തി. ഈ ആൾക്കൂട്ടമാണ് അന്നത്തെ ഐ ഗ്രൂപ്പായി മാറിയത്. എ ഗ്രൂപ്പ് അതല്ല, എ ഗ്രൂപ്പ് സുശക്തമായ സംഘടനാ സംവിധാനമുണ്ട്. ആ ഇപ്പോഴും എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ശിഥിലമല്ലാത്ത, കുറേ ശിഥിലമായിപ്പോലും എ കെ ആൻഡി ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിൻ്റെ കെട്ടുറപ്പിൽ വലിയ ശൈതിലും ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഒരു കേഡർ സ്വഭാവമായിരുന്നു, കേഡർ സ്വഭാവമായിരുന്നു. ആ കേഡർ സ്വഭാവം പിന്നീട് ഐ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ ആൾക്കൂട്ടമൊക്കെ ലയിച്ച് രണ്ടിൻ്റെയും സ്വഭാവം മാറി പൊതു സ്വഭാവമായി. ഇപ്പോൾ ഗ്രൂപ്പുണ്ടോ കോൺഗ്രസിനകത്ത്? കോൺഗ്രസിൽ ഗ്രൂപ്പില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഉമ്മൻചാണ്ടിക്കും ഗ്രൂപ്പില്ല, ഉമ്മൻചാണ്ടിക്ക് ഗ്രൂപ്പില്ല, ഗ്രൂപ്പില്ല, ഉമ്മൻചാണ്ടിക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇല്ല എന്നുള്ളത് ചോദിച്ചത്. കോൺഗ്രസിൽ ഗ്രൂപ്പില്ല. അതേസമയം ഉമ്മൻചാണ്ടി ഒരു ഫാക്ടറാണ്, രമേശ് ചെന്നിത്തല ഫാക്ടറാണ്. ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോഴത്തേക്കൊണ്ട് ഉമ്മൻചാണ്ടി 10-60 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു നെടുന്തൂണാണ്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, പ്രവർത്തകന്മാർ ധാരാളമുണ്ട്. ഉമ്മൻചാണ്ടി സഹായിച്ച ജനങ്ങളുണ്ട്. അവരെല്ലാം നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളെ അവഗണിച്ചുകൊണ്ട് പോകാൻ കോൺഗ്രസ് പോകാൻ പറ്റില്ല.
രമേശ് ചെന്നിത്തലയ്ക്കും രമേശ് ചെന്നിത്തല കെ എസ് യു പ്രസിഡന്റായി എൻ എസ് യു പ്രസിഡന്റ് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് ബാക്കി എല്ലാ സ്ഥാനങ്ങളും എത്തിയിട്ടുള്ളു. മുഖ്യമന്ത്രി ആയില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം എത്തിയിട്ടുള്ള അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ അടിത്തറയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അവഗണിച്ച് പോകാൻ പറ്റില്ല. അതായത് വീതം വെപ്പ് വീണ്ടും കോൺഗ്രസ്സിലുണ്ട്, അത് പറയാൻ പറ്റില്ല. വീതം വെപ്പെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്ന നിലപാടിച്ചാണെങ്കിൽ ഗ്രൂപ്പ് പരിഗണന മാത്രം വന്നതാണ് അവിടെ പറ്റിയത്. അവിടെ മെറിറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ എന്തല്ല, ഗ്രൂപ്പ് പരിഗണനക്കാളേറെ മെറിറ്റിന് പ്രാമുഖ്യം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്.